ഇതിനാണ് പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ രാവിലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചെയ്യുന്ന കുറച്ച് കൃഷികാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കൃഷി കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനം ആവുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നേരം ഒരു എക്സർസൈസിന് തുല്യമാണ് നമ്മൾ ഇത്രയും ഈ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോയാൽ മതി, എന്ത് നല്ലൊരു സന്തോഷം, നമുക്കൊരു പോസിറ്റീവ് എനർജി എന്നറിയാൻ മതി എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിത്തുകളും രൂപകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minislaste.com ൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിത്തുകളും രൂപകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഡെയിലി നമ്മുടെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ നല്ല കറികൾ ഉണ്ടാക്കാനുള്ളതായ പച്ചക്കറിയും കൂടെ നമുക്ക് വിളവെടുക്കാം. കുറച്ച് നേരം നമ്മൾ ഒരു അരമണിക്കൂർ നേരം നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാനായിട്ട് സാധിക്കും. അല്ല, റെഡ് വെണ്ട, സൽക്കീർത്തി വെണ്ട, കണ്ടില്ലേ. ഇപ്പം മെഴുക്ക് വരട്ടിക്ക് വെണ്ടയ്ക്കയായി, ഇപ്പം കുഞ്ഞിപ്രായത്തിൽ നമ്മുടെ വെണ്ടയ്ക്ക പിടിക്കുന്നു എന്ന് കരുതി അതിനൊന്നും കളയേണ്ട കാര്യമല്ല കേട്ടോ. പിച്ചിനുള്ളി ഒന്നും കളയേണ്ട കാര്യമല്ല. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അന്നന്ന് വേണ്ടതായ സംഗതികൾ അന്നന്ന് തന്നെ നമ്മൾ വിളവെടുത്ത് നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മെഴുക്ക് വരട്ടിക്ക് വെണ്ടയ്ക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് ചീരയും കൂടെ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് ചീരയും കൂടെ എടുക്കാം. പാൽച്ചീര, സുന്ദരിച്ചീര, കണ്ടില്ലേ, സുന്ദരിച്ചീരയൊക്കെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നത് കണ്ടോ. ലാസ്റ്റായി കേട്ടോ, നമ്മളെല്ലാം വെട്ടിയെടുത്തു. നമുക്ക് പാൽച്ചീര, തണ്ടൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പർ വെള്ള സുന്ദരിയുടെ കണ്ടോ, എന്ത് സുന്ദരി, അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സുന്ദരിക്കുട്ടിയാണെന്നുള്ളത്. മതി, ധാരാളം ഇഷ്ടം പോലായി നമ്മുടെ തോരനുമായി മെഴുക്ക് പുരട്ടിയായി. അപ്പം നമ്മൾ സ്വന്തമായിട്ട് നല്ല പച്ചമുളകും കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മൾ പറിച്ച് കറി ഉണ്ടാക്കാൻ നേരം അതിനകത്ത് രണ്ട് പച്ചമുളകും കൂടെ ഒക്കെ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് പറിക്കാമല്ലോ, കണ്ടോ. ഇതിനാണ് പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും പിച്ചിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി വെക്കാനായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ പിച്ചാം. ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വിഷമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഉണ്ട് കറിവേപ്പില ഉണ്ടല്ലോ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കിത് ഒഴിച്ച് നമ്മുടെ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. ഫ്രഷായിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഫ്രഷായിട്ട് പറിച്ച് നമുക്ക് കൊണ്ടുപോയി കറിക്കകത്ത് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ച് കുക്കുംബറിൻ്റെ അരിയുണ്ട്, അതേപോലെ തന്നെ പീച്ചിൻ്റെ അരിയുണ്ട്, വേറെ വിത്തുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് നടാം. ഇവിടെ എല്ലാം നല്ലതുപോലെ തടമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇനി അതിനകത്തോട്ട് മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നട്ടു കൊടുക്കാം. അപ്പം നല്ലതുപോലെ നല്ലൊരു തടമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രോ ബാഗിനകത്തല്ലേ നടാറ്, ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മണ്ണിനകത്ത് നടണമല്ലോ. അപ്പോൾ ഞാൻ വിത്തിടുമ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം വളമൊന്നും ഇടുന്നില്ല. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് പീച്ചിലിൻ്റെ വിത്താണ്, ഒരുപാട് താഴ്ചയിലൊന്നും പോകണ്ട. അപ്പോൾ തറയിലായതുകൊണ്ട് നമുക്കൊരു മൂന്നെണ്ണമൊക്കെ എന്തായാലും നടുകയാണ്. ഇനി അത് നമ്മൾ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ ഇനി വളർന്നു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഓരോ രീതിയിലും ട്രൈ ചെയ്യുകയാണ്. ഇപ്പം വളവിട്ടിട്ട് ചെയ്യുന്നതുണ്ട്, വളവിടാതെ നമുക്ക് ചെയ്യാവുന്നതുണ്ട്, പിന്നെ വളവിട്ടാൽ മതി. അങ്ങനെ പല രീതിയിൽ നമ്മൾ നമ്മുടെ വിത്ത്, നമ്മുടെ മണ്ണ്, നമുക്കങ്ങനെ പലതും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എപ്പോഴും ഒരേ രീതി തന്നെ പോകാതെ പല രീതികളും നമ്മൾ പരീക്ഷിക്കണം. അപ്പോൾ ഇവൻ ഇങ്ങനെ കിളച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു തടവാക്കി മാറ്റാം. അപ്പോൾ നാല് വീട്ടിനും മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. കിളച്ചിട്ടില്ല, കണ്ടോ, ഇവന് കിള വീണിട്ടില്ല. നല്ലതുപോലെ മണ്ണിളക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നടുന്ന പച്ചക്കറികൾ കിളിച്ചു വരുത്തുള്ളൂ. വേര് നല്ലതുപോലെ ഓടണം.
അതോട്ട് നമുക്ക് ഇനി കുക്കുംബറിൻ്റെ അരി ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് നടാം. കുന്താരി ഇങ്ങനെ നല്ലപോലെ തറയണം. നല്ലതുപോലെ തട ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് തുമ്പ വെച്ച് തന്നെ വേണമെങ്കിലും ചെയ്യാം, കൈയും കൊണ്ടും ചെയ്യാം. നമ്മുടെ ഒരു പുതിയ ഇനം കുക്കുംബറാണിത്. KPCH ഇഷ്ടം പോലെ പിടിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം. ഇനി വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇവനും മരുന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായതുകൊണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്കിവിടെ നടാം. അപ്പം നല്ല കാലാവസ്ഥയാണ്, ഇടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ലതുപോലെ കിളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് നാല് മൂട പാവലും കൂടെ നടാം. രാവിലെ തന്നെ നമുക്ക് ഇത്രയും ജോലിയൊക്കെ ചെയ്യുമ്പം തന്നെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ, ആ ദിവസത്തിന് ഒരു മൂന്നെണ്ണം നമുക്ക് അങ്ങോട്ട് നട്ടു കൊടുക്കാം. എല്ലാം ഇതേപോലെ നടാം. ഇതിനകത്തെല്ലാം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുത്തനെ കൊണ്ട് ഒഴിക്കാതെ നല്ല തളിച്ചു കൊടുക്കണം, രണ്ട് നേരം നനച്ചു കൊടുക്കണം. അപ്പോൾ നല്ല രണ്ടു മൂന്ന് വഴുതന ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് വളം നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് നല്ല താഴെ ഉണങ്ങി നിൽക്കുന്ന നല്ല പച്ച പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ നമ്മളങ്ങ് പറിച്ച് മാറ്റിക്കളയുക. എന്നിട്ട് അതിൻ്റെ ചുവടൊക്കെ കണ്ട് ഇങ്ങനെ കൈ കൊണ്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളെന്താ വേണം, നമ്മുടെ കൈ ഇരിക്കുന്നതായ വളം ചാണകമാണെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയ കൊഴുക്കാഷ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പം അതിനകത്തോട്ടിട്ട് കുറച്ചങ്ങ് കൊടുക്കുക. പിന്നെ കുറച്ചാണ്ട് ചാരം ഇരിപ്പുണ്ട്, നമ്മുടെ അടുപ്പിൽ നിന്ന് വരിയ ചാരം ഇരിപ്പുണ്ട്. പിന്നെ വളം വേണമെന്നും ഇല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള വളമൊക്കെ ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തൂടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതേപോലെ വളമിട്ട് കൊടുക്കുക. വളം ഇട്ടതിന് ശേഷം നമ്മൾ എന്താണെന്ന് അറിയുമ്പോൾ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് കയറ്റി കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇവിടെ കിളച്ചിട്ടിരിക്കുന്ന മണ്ണാണ് കുറച്ച് അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെയിലത്ത് ഇടുന്ന ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആദ്യം ക്ഷീണിക്കത്തുമില്ല ഈ രാവിലത്തെ സമയം അര മണിക്കൂർ ചെയ്യാന്നുണ്ടെങ്കിലേ. ഇപ്പം അധികം വെയിലൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ കരിയിലൊക്കെ വാരി പുതയിട്ടിരിക്കുന്നതാണ്. കട്ട ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടാൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം അല്ലേ? അത് അവനവൻ്റെ ഇഷ്ടം. നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുകയോ മാസ്ക് ഇടിയോ. ഇങ്ങനെ നിൽക്കുന്ന ഇലകളൊക്കെ അങ്ങ് നുള്ളിപ്പിച്ച് കളഞ്ഞേക്കുക. ഇനി ഇത്രയും സ്ഥലം ബാക്കി കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വളം ഇടാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മളെല്ലാം പച്ചക്കറികളും അങ്ങോട്ട് വിത്തുകൾ നട്ടതിന് ശേഷം വെള്ളം കൊണ്ടുവന്ന് കുത്തനെ ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ നമ്മൾ മഴ പെയ്യുന്ന പ്രതീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കുക. കണ്ടില്ലേ, മതി, ഇത്രയും തളിച്ചാൽ മതി. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ട് നല്ല സുന്ദരി കുട്ടികളായിട്ട്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ചായ കുടിച്ചോലോ കുടിച്ചില്ല പോലും നമ്മുടെ ചെടികൾക്കെല്ലാം വെള്ളം കൊടുക്കണം. എനിക്ക് ചായ തന്നിട്ട് വേണേ അത് തന്നെ ഇട്ട് കുടിച്ചാൽ മതി, ഇവർക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ. ഏ ചായ കിട്ടാൻ വേണ്ടി 9 മണി വരെ അത്രയൊന്നും വേണോ? അത്രയൊന്നും പോകത്തില്ല. ആ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക്.
വാണ്ട് പറയുന്നവരായോണ്ട് താമസിച്ചു കഴിഞ്ഞാ വാവണ്ട് പറയാനുള്ള. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോവകളും ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ .com ൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോവകളും ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതുപോലെ തന്നെ റിലേറ്റീവ്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും മറക്കരുത്. എല്ലാവരും കൃഷി ചെയ്യണം. കുറച്ച് പേരെങ്കിലും വിഷത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി ബൈ.